പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി നൽകേണ്ട ഫീസാണ് ടോക്കൺ ഫീ. ഇത് ഓരോ വിഭാഗങ്ങളും ഗവൺമെൻറ് കോളേജിലും അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജിലും എത്ര തുകയാണ് നൽകേണ്ടത് എന്ന കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ വെച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്. അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങളുടെ വെബ്സൈറ്റ് ലോഗിനിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നൊരു ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ പ്രസ് ചെയ്താണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുക. ഈ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. 10-ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്. KMCT നഴ്സിംഗ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്. ഇതൊരു സെൽഫ് ഫിനാൻസ് കോളേജാണ്. എത്ര തുകയാണ് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ആദ്യം ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നത് ഇവിടെ നൽകിയിട്ടുണ്ട്. 25,000 രൂപയാണ്. അലോട്ട്മെൻറ്റ് വന്നാൽ ഓരോ വിഭാഗവും എത്ര തുകയാണ് ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നത് കൃത്യമായിട്ട് അവിടെ നൽകുന്നതാണ്. ഗവൺമെൻറ് കോളേജിലും അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിലേക്കും അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC, ST, OEC, ഹിന്ദു OBCയിൽ വരുന്ന 30 ജാതീയ വിഭാഗങ്ങൾ, അതുപോലെ ഫിഷർമെൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ, അവർ ഏത് ജാതീയ വിഭാഗത്തിൽ ഉള്ളവർ ആണ് എങ്കിൽ പോലും 1,000 രൂപ മാത്രമാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് 2 രീതിയിൽ നടത്താവുന്നതാണ്. 1-ാമതായി ഈ ഒരു വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്താം. 2-ാമതായി ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ചലാൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ പോയി പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അങ്ങനെ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അത് എഫക്റ്റിൽ വരാൻ 24 മണിക്കൂറോളം സമയമെടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഈ പറഞ്ഞ വിഭാഗങ്ങൾ ഒഴികെയുള്ള മറ്റുള്ള വിഭാഗങ്ങൾ, അതായത് ജനറൽ വിഭാഗത്തിലും OBC വിഭാഗത്തിലും വരുന്നവർ, ജനറൽ വിഭാഗത്തിൽ EWS വിഭാഗം വിദ്യാർത്ഥികളുണ്ടാകും, OBC വിഭാഗത്തിൽ മുസ്ലിം അതുപോലെ ETB തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളിൽ ഉള്ളവർ ഉണ്ടാകും, ഇവരെല്ലാവരും ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എങ്കിൽ വ്യത്യസ്ത കോഴ്സുകൾക്ക് 19,000 രൂപ മുതൽ 23,000 രൂപ വരെ ഉടൻ തന്നെ, അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഉടൻ തന്നെ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. അതായത് അലോട്ട്മെൻറ്റ് വന്നാൽ 2-3 ദിവസങ്ങളാണ് അനുവദിക്കുക. ആ ഒരു ദിവസങ്ങൾക്കകം ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും എന്ന് മാത്രമല്ല പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുന്നതുമല്ല. പക്ഷേ ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് E-Grant സ്കോളർഷിപ്പ് വഴി നിങ്ങൾ നൽകിയിട്ടുള്ള ഫീസ് തിരികെ ലഭിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ഫീ പേയ്മെൻറ്റ്, ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നൽകണം. പക്ഷേ പിന്നീട് കോളേജിൽ പോയി E-Grant സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്താൽ ഗവൺമെൻറ്റിൽ നിന്ന് ആ തുക പിന്നീട് തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബ വാർഷിക വരുമാനം 100,000 താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് E-Grant സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇനി ഈ പറഞ്ഞ വിഭാഗം വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ലഭിക്കുന്നത് എങ്കിൽ 25,000 രൂപയാണ് ഫീ പേയ്മെൻറ്റ്, ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഇവിടെ ഒരു മുസ്ലിം വിഭാഗം വിദ്യാർത്ഥിക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്. 25,000 രൂപ നൽകാൻ വേണ്ടി നൽകിയിരിക്കുന്നത്, ഡീറ്റെയിൽസ് നൽകിയിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. 3-ാമത്തെ അലോട്ട്മെൻറ്റിൻ്റെ സമയത്താണ് നിങ്ങൾ കോളേജിൽ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. നിങ്ങൾ നൽകിയിട്ടുള്ള ടോക്കൺ ഫീയുടെ ബാക്കിയുള്ള തുകയാണ് നിങ്ങൾ കോളേജിൽ നൽകേണ്ടി വരിക. ഗവൺമെൻറ് കോളേജാണ് എങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള തുക തന്നെ ഓൺലൈനിൽ ടോക്കൺ ഫീ ആയി നൽകിക്കഴിഞ്ഞതാണ്. അതുകൊണ്ട് ട്യൂഷൻ ഫീ ഇനത്തിലും സ്പെഷ്യൽ ഫീ ഇനത്തിലും കോളേജിൽ നിങ്ങൾ വേറെ തുകയൊന്നും നൽകേണ്ടി വരുന്നതല്ല. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജാണെങ്കിൽ ഏകദേശം 100,000 തുകയാണ് ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസുമായിട്ട് വരുന്നത്. അതിൽ 25,000 രൂപ കഴിച്ചുള്ള ബാക്കി തുക നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നൽകേണ്ടി വരുന്നതാണ്. ഇനി ഒരു കാര്യം കൂടിയാണ് പറയാനുള്ളത്, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നില്ല എങ്കിൽ ഈ നൽകുന്ന ടോക്കൺ ഫീ തിരികെ ലഭിക്കുമോ എന്നുള്ളതാണ്. തിരികെ ലഭിക്കുന്നതാണ്, പക്ഷെ അതിന് ഒരുപാട് സമയമെടുക്കുന്നതാണ്. സാധാരണ ഒരു നവംബർ ഡിസംബർ മാസമെങ്കിലുമാകും തിരികെ ലഭിക്കാൻ. ആ ഒരു സമയത്ത് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഫീസിൻ്റെ ഡീറ്റെയിൽസുകൾ അപ്ലോഡ് ചെയ്ത് നൽകാനുള്ള ഒരു ലിങ്ക് വരുന്നതാണ്. പുതിയ അക്കൗണ്ട് നമ്പറും മറ്റും നിങ്ങൾക്ക് അവിടെ നൽകാവുന്നതാണ്. ആ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾ നൽകിയിട്ടുള്ള ഫീസ് തിരികെ വരുന്നതായിരിക്കും. ഈ വർഷത്തെ LBS BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷൻ, അതുപോലെ PNC MAC, AMC, SFNCK, SPMA, അതുപോലെ തന്നെ CPAS തുടങ്ങിയിട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളെല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.